വെൽക്കം ബാക്ക്. എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഈ രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ വരുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനലായി സൂചകങ്ങളായി മാറുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കപ്പം ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. സന്ദീപ്, ഈ 2000 മുതലുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ സൂചകങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളൊരു അനാലിസിസ് നടത്തി. അതിൽ ഈ ഗ്രാമപഞ്ചായത്ത് ആരാണോ മേൽക്കോയ്മ നേടുന്നത് അവർ സ്വാഭാവികമായും നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഇത്തവണ 2020 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 500+ ഗ്രാമപഞ്ചായത്തുകൾ LDF പിടിച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ LDF സർക്കാർ അധികാര തുടർച്ച നേടും. ആരോപണങ്ങളുടെ മൂർദ്ധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇടതുമുന്നണി 500 ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചാൽ 2021 ഇടതുമുന്നണിയുടെ ഭരണമായിരിക്കും. അതുറപ്പ്. 2000 മുതലുള്ള പാറ്റേൺ അങ്ങനെയാണ്. സാധ്യതയുണ്ടോ? അരുൺ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ രണ്ട് സുഹൃത്തുക്കളും സംസാരിച്ചത്, റഹീമും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സുഹൃത്തും സംസാരിച്ചത്, കേരളത്തിലെ ജനങ്ങൾ വളരെ തമാശയോട് കൂടിയിട്ടായിരിക്കും കണ്ടത്. കാരണം അത് അവർ പറഞ്ഞു തുടങ്ങിയത് RSS-നെയും BJP-യെയും എതിർക്കാൻ, അകറ്റി നിർത്താൻ എന്നൊക്കെ പറഞ്ഞ് അവസാനം ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കാര്യം ചോദിച്ചപ്പോൾ രണ്ട് കൂട്ടർക്കും ഉത്തരവില്ല, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. രണ്ട് കൂട്ടരും പരസ്പരം കാലാകാലങ്ങളിൽ ഇതുപോലെയുള്ള തീവ്ര മുസ്ലിം മത സംഘടനകളുമായി, വർഗീയ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി എത്രയോ തവണ കൂട്ടുകൂടിയിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പരസ്യമായി സമ്മതിക്കാൻ അവർക്കൊരു പക്ഷേ മടിയുണ്ടാകും. പക്ഷേ പരസ്യമായി തന്നെ അവർ കൂട്ടുകൂടിയിട്ടുണ്ടല്ലോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരസ്യമായിട്ടുള്ള സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമാണ്. മലബാർ മേഖലയിൽ പല സ്ഥലങ്ങളിലും അത് പരസ്യമായിരുന്നു. അത് നിഷേധിക്കാനൊന്നും അവർക്ക് കഴിയില്ല. എന്തിനാണ് നിഷേധിക്കുന്നത്? നിങ്ങൾ പരസ്യമായി ചെയ്ത കാര്യമല്ലേ. ഈ രണ്ട് കൂട്ടരും, ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും, രണ്ട് കൂട്ടരും ഭഗീരഥൻ പിള്ളമാരാണ്. പുരുഷുവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ രണ്ട് കൂട്ടരും കാലാകാലങ്ങളിൽ ഈ ആളുകളുടെ വീടുകളിലൊക്കെ രാത്രി പോയിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. 2009 പൊന്നാനിയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഹുസൈൻ രണ്ടത്താണിയോടൊപ്പം വേദിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അബ്ദുൽ നാസർ മദനിയും പിണറായി വിജയനും അല്ലേ ഒരുമിച്ചിരുന്നിരുന്നത്? എന്താ അന്ന് മദനി പ്രസംഗിച്ചത്? ആകാശം ഇടിഞ്ഞു വീണാലും അതിനു മുകളിലൂടെ നടന്നു പോകുന്നയാളാണ് പിണറായി വിജയൻ എന്ന് മദനി പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് കേരളത്തിലുടനീളം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങൽ പൂന്തറ സിറാജ് ഉണ്ടായിരുന്നല്ലോ സമ്പത്തിന് വേണ്ടി. അങ്ങനെ കേരളത്തിലുടനീളം PDP നേതാക്കളെ വേദിയിലിരുത്തി പ്രചരണം നടത്തിയവരല്ലേ LDF-കാര്? ഞാൻ ചോദിക്കട്ടെ, INL ഇപ്പോൾ ഏത് മുന്നണിയുടെ ഭാഗമാണ്? വർഗീയകക്ഷിയല്ലേ? INL-നെ നിങ്ങൾ ഇത്രയും കാലം വർഗീയകക്ഷി എന്ന് പറഞ്ഞിരുന്നവർ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ വർഗീയകക്ഷി അല്ലാതായി മാറിയത്? എങ്ങനെയാണ് അവർ LDF-ന്റെ ഭാഗമായി മാറിയത്? ഓർമ്മ, ഏത് നേതാവിൻ്റെ പാർട്ടിയാണ് INL? ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ പാർട്ടിയാണ് INL. വളരെ തീവ്രമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട്, തീവ്ര മുസ്ലിം നിലപാടെടുത്തുകൊണ്ട് വളരെ പ്രകോപനപരമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ പാർട്ടിയെ ഇപ്പോൾ LDF-ൽ എടുത്തിട്ടുള്ളപ്പോൾ INL വളരെ പെട്ടെന്ന് സംശുദ്ധമായിട്ടുള്ള പാർട്ടിയായി മാറിയോ? അപ്പം നിങ്ങൾക്ക് ഈ വർഗീയത എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷത്തിലുള്ള ആളുകൾ ഒരുമിക്കുമ്പോൾ നിങ്ങൾക്കത് വർഗീയതയായി തോന്നുന്നു, മറുവശത്ത് ഏകീകരണം നടക്കുമ്പോൾ, ന്യൂനപക്ഷ ഏകീകരണം നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്വർഗീയമായി തോന്നുന്നു. ഹിന്ദു ഏകീകരണം നടന്നാൽ വർഗീയം, മുസ്ലിം ഏകീകരണം നടന്നാൽ അത് സ്വർഗീയം. അത് എവിടുത്തെ പരിപാടിയാണ്? ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് BJP-ക്ക് അനുകൂലമായി ഇവരുടെ ഈ ഇരട്ടത്താപ്പ് മൂലം വലിയ തോതിലുള്ള ഏകീകരണം BJP-ക്ക് അനുകൂലമായി സംഭവിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇവർ സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളും, ഹാഗിയ സോഫിയ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. എല്ലാ കാലത്തും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ UDF-ന് വോട്ട് ബാങ്കായി നിലനിർത്താൻ സാധിക്കില്ല എന്നുകൂടി തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാൻ പോകുന്നത്. മറ്റൊന്ന്, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കും. ഇവിടെ 500 പഞ്ചായത്ത് ആര് നേടും എന്നുള്ളതല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും NDA സ്വാധീനം ഉണ്ടാകും. ചുരുങ്ങിയ പക്ഷം 100 പഞ്ചായത്തുകളിലെങ്കിലും NDA ഭരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മിക്ക പഞ്ചായത്തുകളിലും BJP സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഹങ്ങായി മാറാനും സാധ്യതയുണ്ട്. ഒറ്റ സംശയം കൂടി സന്ദീപ്, നിങ്ങൾ കോർപ്പറേഷനുകൾ 2 ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയും അങ്ങനെയാണ്, കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8000 മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ സ്വാധീനം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്. വാർഡുകളിൽ, എല്ലാ വാർഡുകളും കൂടി കണക്കിലെടുത്താൽ, ഇതിൽ 1400 പോയില്ലെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരാജയമായി നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ? അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടാത്ത പക്ഷം BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരാജയമായി അതിനെ വിലയിരുത്തേണ്ടി വരില്ലേ?
അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ എന്ത് വിലയിരുത്തൽ വേണമെങ്കിലും നടത്താം, അങ്ങനെ ഒരു സംഭവിക്കാനേ പോകുന്നില്ല എന്നുള്ളത് കേരളത്തിൽ സാമാന്യ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ബാലറ്റിനെ കുറ്റം പറയുന്നു, സ്പെഷ്യൽ ബാലറ്റ് പേപ്പർ കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് കളക്ടറുടെ മുന്നിൽ ധർണയിരിക്കുന്നത് കാണുന്നു, വോട്ട് മറിച്ചു വിറ്റു എന്ന പരിദേവനങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് മൊത്തം ബി ജെ പി ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ടോ? മറുഭാഗത്ത് ഇടതുമുന്നണി നോക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രി നേരിട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന ഘട്ടത്തിലും പറയുന്നത് ഐതിഹാസികമായ വിജയം നേടും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. പക്ഷേ ബി ജെ പിക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഈ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ പ്രകടിപ്പിക്കാതെ പോകുന്നത് ചില തിരിച്ചറിവുകൾ വരുന്നത് കൊണ്ടാണോ? ഇത്തവണ അത്ര ഒത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ബി ജെ പിയുടെ അവസാനത്തെ കണക്കുകൂട്ടലിലുണ്ടോ? ഒന്ന്, തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷനിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന് സ്വർണമോതിരം വാഗ്ദാനം ചെയ്ത് മുങ്ങിയിരുന്നു. ബി ജെ പി 30 സീറ്റിലധികം അല്ല 25 സീറ്റിലധികം പിടിക്കില്ല എന്ന് പറഞ്ഞ് ബി ജെ പി 35 ലാൻഡ് ചെയ്ത്. ഇത്തവണ ഒരു സംശയവും വേണ്ട, ബി ജെ പി തിരുവനന്തപുരത്ത് അധികാരത്തിലെത്താൻ വേണ്ടി അടിസ്ഥാനപരമായ സംഘടനാ പ്രവർത്തനം 2 മുന്നണികളെ അപേക്ഷിച്ചും വളരെ വ്യക്തമായി ചെയ്തിട്ടുണ്ടെന്ന് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ബി ജെ പിക്കാരല്ലാത്ത എൻ ഡി എയുടെ ഭാഗമല്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ വരെ ആ രീതിയിലാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പരസ്യമായി തന്നെ ഇപ്പോൾ ബി ആർ എം ഷഫീർ നേരത്തെ സൂചിപ്പിച്ചതിനുകൂടി അങ്ങേക്ക് മറുപടി നൽകാം. വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് അത് അധിക സമയം ഈ ചർച്ചയിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതിനുവേണ്ടി നമുക്ക് നാളെ റിസൾട്ട് വരുമ്പോൾ മറ്റൊരു സമയത്ത് നമുക്കത് വിശദീകരിക്കാം. ഇതിൽ സന്ദീപ് വാര്യർ പറഞ്ഞതിനുള്ള മറുപടി, അവരുടെ പ്രതീക്ഷ 100 പഞ്ചായത്തുകളോളമാണ് എന്ന പ്രതീക്ഷ വയ്ക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ആരോപണങ്ങളെല്ലാം വോട്ടായി മാറിയിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം. റഹീം, ഞാൻ വരാം. ഒന്ന്, ഈ ഷഫീർ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ചും കൂടെ വായിച്ചു, അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അത് ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത്? ബി ജെ പിയുടെ സന്ദീപ് വാര്യർ പറയുകയാണ്, ഇരു കൂട്ടരും കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ഘട്ടത്തിൽ അരുണും അങ്ങനെ പ്രതിപാദിക്കുന്നത് കണ്ടു. അതൊക്കെ തെറ്റാണ്. ഈ പറഞ്ഞ ഏതിനെ സംബന്ധിച്ചും ആത്മവിശ്വാസത്തോടെ സി പി എമ്മിൻ്റെ വക്താവ് നിലയിൽ ഞാൻ പറയുന്നു, ചെന്ന് പരിശോധിക്കട്ടെ എവിടെയെങ്കിലും ഒരിടത്ത്, എവിടെയെങ്കിലും. ഞങ്ങൾ പരസ്യമായി പറഞ്ഞില്ലേ, ഇപ്പോഴല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനൊക്കെ എത്രയോ മുമ്പാണ്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി എൻ ഡി എഫ് തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെൻ്ററാണെന്ന് പറഞ്ഞത് സഖാവ് പിണറായി വിജയനാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞത് സി പി ഐ എം ആണ്, സഖാവ് പിണറായിയാണ്, സഖാവ് കോടിയേരിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ടിനെ സംബന്ധിച്ചും ആർ എസ് എസിൻ്റെ വോട്ടിനെ സംബന്ധിച്ചും രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, വേണ്ടണം എന്നായിരുന്നു മറുപടി. വേണമെന്നോ വേണ്ടയെന്നോ ഉത്തരമുണ്ടായിരുന്നില്ല. ജമാഅത്ത് നിലപാടില്ല കോൺഗ്രസിന്, ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു നിലപാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എസ് ഡി പി ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സി പി ഐ എമ്മിൻ്റെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പലയിടങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തകർ ഹോസ്പിറ്റലിപ്പോഴും ചികിത്സയിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു നിലപാടുണ്ട് എന്നതാണ് പ്രധാനം. ബി ജെ പിയുടെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത് രസകരമായൊരു കാര്യമാണ്, പെട്രോളും പാചകവാതകമൊന്നും ആളുകൾ കാണില്ല, അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, ഹാഗിയ സോഫിയാണ് പ്രശ്നമെന്നാണ്. ഹാഗിയ സോഫിയയിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അതിൽ ലീഗ് ഉൾപ്പെടെ എടുത്തത് തെറ്റായ നിലപാട് എന്ന ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതിൽ അപകടകരമായ വർഗീയത കളിക്കുന്നതും അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ കൗതുകകരമായ കാര്യം, വീട്ടിലെ അടുക്കളയിലിരിക്കുന്ന മറ്റേ പാചകവാതകത്തെക്കുറിച്ച് അമ്മമാർ ചിന്തിക്കില്ല, ഹാഗിയ സോഫിയെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ്. ഇവിടെ വരുന്നൊരു പ്രശ്നം കൃത്യമായ രാഷ്ട്രീയം ജനങ്ങൾ കാണും. എന്താണ്, ഞാൻ ഒരു കാര്യം മാത്രം, അരുടെ 2000 മുതലുള്ള ഒരു കണക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ വേറൊരു കണക്ക് പറയാം. 2011 എൽ ഡി എഫ് അധികാരത്തിൽ നിന്ന് പോയി, പക്ഷേ ജയിച്ചതിനൊപ്പമേ നമ്മൾ തോറ്റുപോയതായിരുന്നു. നാമമാത്രമായ സീറ്റിൻ്റെയും വോട്ടിൻ്റെയും വ്യത്യാസത്തിലാണ് വി എസ് ഗവൺമെൻറ്റിന് അധികാരത്തുടർച്ച ഇല്ലാതെ പോയത്. അതിനുശേഷം 2016 തിരഞ്ഞെടുപ്പ് നടന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നു, കോൺഗ്രസ് പോയി. പക്ഷേ നോക്കൂ, ഞങ്ങൾക്ക് വർദ്ധിച്ച ഭൂരിപക്ഷമായിരുന്നു, കോൺഗ്രസ്സിന് പല ജില്ലകളിലും പ്രാതിനിധ്യം തന്നെ ഉണ്ടായില്ല, ഈ 2 തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടില്ല എന്ന് ഓർമ്മിക്കണം. ഇനി ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന വിവിധ ഘടകകക്ഷികൾ യു ഡി എഫിനൊപ്പം ഇല്ല. മധ്യകേരളത്തിൽ നിർണായക സ്വാധീനമുള്ള ജോസ് കെ മാണി വിഭാഗം, അതോടൊപ്പം വീരേന്ദ്രകുമാർ വിഭാഗം, 2-3 ജില്ലകളിൽ നിർണായകമായ സ്വാധീനം അവർക്കുണ്ട്. അവരുൾപ്പെടെ ഞങ്ങളോടൊപ്പം വന്നു. ഈ രാഷ്ട്രീയ മാറ്റം തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ പ്രതിഫലിക്കും തീരുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ കാലയളവിൽ, ഗവൺമെൻറ് കാലയളവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ, ഞങ്ങൾ വിജയിച്ചു മഹാഭൂരിപക്ഷം സ്ഥലത്ത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാകട്ടെ, അതോടൊപ്പം നിയമസഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാകട്ടെ, അതിൽ വട്ടിയൂർക്കാവ് എത്രയായിരുന്നു ഭൂരിപക്ഷം. ഇനി തിരിച്ച് ഞങ്ങളിൽ നിന്ന് ഒരെണ്ണം അവർ പിടിച്ചു, അത് ഷാനിമോൾ ഉസ്മാൻ അവിടെ മത്സരിച്ചു, അവിടെ ഒരു സഹതാപ തർക്കമെല്ലാം ഉണ്ടായി. പക്ഷെ പിടിച്ചപ്പോഴുള്ള ഭൂരിപക്ഷം എത്രയാണ്? നാവുമാത്രമായ ഭൂരിപക്ഷത്തിനാണ്. അതേസമയം കോന്നിയിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം നോക്കൂ,
പാലായിലും ഭൂരിപക്ഷം നോക്കൂ. ഇനി അടുത്ത് ലീഗിൻ്റെ തട്ടകമായ വേങ്ങരയും മലപ്പുറവും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ രണ്ട് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പരാജയപ്പെട്ടു, സ്വാഭാവികം. പക്ഷേ അപ്പോഴും അവിടെ LDFന്റെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നത് കാണാൻ കഴിയും. LDFന്റെ വോട്ട് കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പൊതുവിൽ ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ്. ഈ തദ്ദേശമാറ്റുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലൊന്നും സ്വപ്ന സുരേഷോ ഈ പറയുന്ന എം ശിവശങ്കറോ സി എം രവീന്ദ്രനോ ചർച്ചാ വിഷയമായിട്ടില്ല. അതാണ് ഈ സീനിനെ മൊത്തം മാറ്റുന്നത്. സ്വർണ്ണക്കടത്ത് വിഷയം എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ റഹീം പറയുന്നത് പോലെ ഒരു ഒരു വൺ വേ വാക്ക് എന്ന് പറയാം, ഒരു വാക്ക് ഓവർ എന്ന രീതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറിപ്പോകുമായിരുന്നു. അങ്ങനെയാണല്ലോ പ്രധാനപ്പെട്ട പ്രവചനങ്ങളെല്ലാം വന്നത്. പക്ഷേ സ്വർണ്ണക്കടത്ത് വിഷയം വരുന്നതോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മാറ്റങ്ങൾ സജീവമാകുന്നത് എന്നാണ് ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നത്, ബി ജെ പിയും ഐക്യജനാധിപത്യ മുന്നണിയും. പറയാം, ആ പ്രതീക്ഷ നാളെ വൈകുന്നേരം ഈ നേരത്ത് നമുക്ക് ചർച്ച ചെയ്യാം. നാളെ ഈ കൃത്യമായി അതെന്തായിരിക്കും ഈ പ്രതീക്ഷയിൽ, അവരുടെ പ്രതീക്ഷ ഇതിലാണ്, വിവാദങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ. ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങൾ നടത്തിയ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതാണ്. ഒരു ഗവേണൻസിലാണ് ഞങ്ങൾ ഉറപ്പുവരുന്നത്, അവര് കോൺട്രവേഴ്സിയിലാണ്. അല്ല, പ്ലീസ് പ്ലീസ് കേൾക്കൂ, പ്ലീസ് കേൾക്കൂ. അത് ജനങ്ങൾ ശരി, മിസ് ഗവേണൻസ് എന്ന ആരോപണവും ഗവേണൻസ് എന്ന ആരോപണവും ഏതാണ് ജനങ്ങൾ ശരിവെച്ചത് എന്ന്. ഇപ്പൊ അരുൺ ഒരു കാര്യം അസർട്ടൈൻ ചെയ്യുന്നുണ്ടല്ലോ, അവർ പറയുന്നുണ്ടല്ലോ അവരുടെ ആയുധം അതായിരുന്നല്ലോ. ശരി, ആ ആയുധത്തെ ജനങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് നാളെ കാണാം, മണിക്കൂറുകൾ കഴിയുമ്പോൾ. ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നം എന്ന് കാണേണ്ടത്, കഴിഞ്ഞ ഏതൊരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വർണവും സ്വപ്നയും ഇപ്പോഴും വന്നതായിരിക്കാം. ചെങ്ങന്നൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് ഉണ്ടായിരുന്നില്ലേ, വട്ടിയൂർക്കാവിൻ്റെയും ഈ ബൈ ഇലക്ഷൻ സീരീസ് നടക്കുമ്പോഴും ഉണ്ടായിരുന്നില്ലേ. ഏത് ഘട്ടത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെ വേട്ടയാടാതിരുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് UDFന് വേണ്ടി പണിയെടുക്കുന്നത് എന്ന് ഞാൻ പറയും. എനിക്ക് തോന്നുന്നത് എല്ലാ കാലങ്ങളിലും അധികാരത്തിലിരിക്കുന്നവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ പറയുന്നത് പ്രതിപക്ഷത്തിനോടൊപ്പമാണ്. സാർ, ഞങ്ങൾ സമ്മതിച്ചു എന്നേ, പ്രതിപക്ഷത്താണ് മാധ്യമങ്ങൾ, പക്ഷേ അത് പ്രതിപക്ഷ നേതാവിനോടൊപ്പമാണെന്ന് റഹീം തിരിതിരിക്കരുത്. കാര്യം പ്രതിപക്ഷ നേതാവിന്റെ വാർത്തയും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവിന്റെ വാർത്തകൾ കൊടുക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങ് കൂടി കണ്ടതല്ലേ. അധികാരത്തിലിരിക്കുമ്പോൾ എപ്പോഴും തോന്നുന്ന ഒരു മനോവികാരം മാത്രമാണ് റഹീം. ഞാൻ അങ്ങിലേക്ക് വരാം. അതിനു മുമ്പ് BRM ഷഫീൻ, ഇവിടെ റഹീം പറഞ്ഞു വെച്ചതുപോലെ ഇത്തവണ വിവാദങ്ങളിൽ മാത്രം പിടിച്ചു തൂങ്ങിയ പ്രതിപക്ഷത്തിന് കിട്ടാൻ പോകുന്ന കനത്ത പ്രഹരമാണ് നാളെ വരാൻ പോകുന്ന ഫലസൂചനയെങ്കിൽ, നാളത്തെ ഫലസൂചനയിലൂടെ നിയമപരമായ അന്വേഷണ ഏജൻസിയൊക്കെ നടന്നോട്ടെ, ചുരുങ്ങിയ പക്ഷം പിണറായി വിജയൻ സർക്കാരിനെ നിങ്ങൾ ഈ വിജയം ഇടതുമുന്നണിക്ക് അനുകൂലമാവുകയാണെങ്കിൽ ഈ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തമാക്കുമോ നിങ്ങൾ? അല്ല, അതിനു മുമ്പ് എനിക്ക് പറയേണ്ടത്, സന്ദീപ് വാര്യർക്ക് മറുപടി കൊടുത്തോട്ട് തുടങ്ങാം. ഒന്ന്, സന്ദീപ് വാര്യർ പറഞ്ഞെന്താ, ഇവിടെ PDPയുമായി ചേർന്നും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ചേർന്നും കോൺഗ്രസും ഇടതുപക്ഷവും കൂടി ചെയ്യുകയാണ് ഇവിടെ, പിന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കുകയാണ്. ഇതേ സന്ദീപ് വാര്യരുടെ പാർട്ടിയല്ലേ കശ്മീരിലെ മസ്റത്ത് ആലം എന്ന് പറയുന്ന കൊടും ഭീകരൻ? ആ കൊടും ഭീകരൻ ഇന്ത്യയുടെ മണ്ണിൽ പാകിസ്ഥാന്റെ പതാകയും കൊണ്ട് പ്രകടനം നടത്തിയ ആളാണ്. തുറന്നു വിട്ടത് ആരുടെ കാലത്തെന്നറിയോ? BJPയുടെ ഉപമുഖ്യമന്ത്രിയും മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന PDP BJP സഖ്യം കശ്മീർ ഭരിച്ചപ്പോഴാണ്. കശ്മീരിൽ പോലും ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും അവിടുത്തെ PDPയുമായിട്ടും കൂട്ടുകൂടിയപ്പോൾ ഇല്ലാത്ത ഒരു വർഗീയതയും തീവ്രവാദമൊന്നും ഇവിടെ ചെലവാവില്ല സന്ദീപേ. ഒന്ന്, രണ്ട്, നിങ്ങൾ പറഞ്ഞു ഹൈന്ദവരെ ഏകീകരിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, ക്രൈസ്തവരും മുസ്ലിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അതെല്ലാം തേനും പാലുമാണ്. സഹോദര, അതിന്റെ മറുപടി നിങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ പറഞ്ഞിട്ടുണ്ട്. വേലായുധൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പാർട്ടി BJP എന്ന് പറയുന്ന പാർട്ടി ദളിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും നീതി പുലർത്താത്ത പാർട്ടിയാണ്. അതുകൊണ്ടാണ് എന്നെ പലയിടത്തും പരിഗണിക്കാത്തത്, മാറ്റി നിർത്തിയത്. PM വേലായുധൻ എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള BJPക്കാരനായ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന BJP നേതാവിനോട് പോലും നീതി പുലർത്താതെ വന്നത്, അതാണ് നിങ്ങളുടെ ജാതി ക്രോസ്. അത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അല്ലാതെ നിങ്ങൾ മൊത്തം ഹിന്ദുവിൻ്റെയും അട്ടിപ്പേർ അവകാശമൊന്നും നിങ്ങൾ എടുക്കേണ്ടതില്ല. രണ്ട്, മൂന്ന്, ഇദ്ദേഹം പറഞ്ഞു, പിന്നെ റഹീം പറഞ്ഞു ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് എല്ലാം ജയിച്ചില്ലേ. റഹീമ്, ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നു, എപ്പോഴെന്നറിയോ? ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അരുവിക്കരയിൽ ഞങ്ങൾ 12,000 വോട്ടിന് ജയിച്ചിട്ട് നിന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തുടർ ഭരണമൊക്കെ വരുമെന്ന്. പക്ഷെ അതെല്ലാം വിധിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതുകൊണ്ടെന്നും തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്നുള്ള പാഠം ഞങ്ങൾ അന്ന് പഠിച്ചതാ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു ഘടകകക്ഷികളെല്ലാം പോയില്ലേ. ഇതേ ജനതാദൾ ഉണ്ടായിരുന്നല്ലോ വടകരയിലും കണ്ണൂരും കോഴിക്കോടും, ഞങ്ങൾ പിടിച്ചില്ലേ? ഇതേ CMB ഇതേ പറയപ്പെടുന്ന പിന്നെ JSS കേരള കോൺഗ്രസ് BM INL ഇവിടുന്ന് ഞങ്ങളേന്ന് പോയവരെല്ലാവരും കൂടെ ചേർന്നതാണല്ലോ നിങ്ങൾ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരായി ഫൈറ്റിന് വന്നത്.
ഞങ്ങളുടെ പട ചില ഘടകകക്ഷികളെയും ജനതാദളം ഉൾപ്പെടെ പാർലമെന്റിന്റെ പിന്നിൽ അടർത്തിക്കൊണ്ട് പോയല്ലോ. നിങ്ങൾ കൈനീട്ടം വിറ്റോ? ഇല്ലല്ലോ. നിങ്ങൾ നോട്ടടി യന്ത്രമുണ്ട് എന്ന് വീട്ടിലൊന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ച കെ എം മാണി സാറിന്റെ ആത്മാവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തെ കൊടി പിടിച്ചത്, കരിങ്കുടി കാണിച്ചത്, നിയമസഭ മറിച്ചിട്ടത്, നിയമസഭയിൽ അക്രമം നടത്തിയത്, എന്നിട്ട് നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ സ്വീകരിച്ചതും കേരളം കണ്ടു. കെ എം മാണിയുടെ മകനാണോ കൂടുതൽ വോട്ട് നൽകുക? കെ എം മാണിയുടെ മകനൊക്കെ ഓട്ടക്കാരനെയാണെന്ന് തിരിച്ചറിയും കേട്ടോ. കെ എം മാണിയുടെ മകനെല്ലാം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഓട്ടക്കാരനെയാണെന്നും അദ്ദേഹത്തിനും തിരിച്ചു മനസ്സിലാവും. ഇവർ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയോ പാലാ സെക്ടറുകളിൽ, പാലാ കടുത്തുരുത്തി സെക്ടറുകളിൽ വോട്ട് മരവിച്ചു പോയി എന്നാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത. വോട്ട് മരവിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഈ കേരള കോൺഗ്രസിന്റെ അടികൾ എന്നൊക്കെ പറയുന്നത് അരുണേ കോൺഗ്രസ് തന്നെയാ. കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആണ്. ഇത് രണ്ടും പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. കേരള കോൺഗ്രസിന്റെ അടികൾ എന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ അതിനെ സംബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നില്ല. പക്ഷേ പരിണിത പ്രജ്ഞനായ ശ്രീ കെ എം മാണി സാറിന്റെ വെച്ച് നോക്കുമ്പോ ആനയും ആട്ടുകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. ജോസ് കെ മാണിയും കെ എം മാണിയും, അത് നിങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ മനസ്സിലാവും. സന്ദീപിന് മറുപടി പറയാനുള്ള അവസരം കൂടി. സന്ദീപ്, ഇവർ രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഒപ്പം ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണല്ലോ. പാചകവില വർദ്ധിക്കുന്നതും ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില 3 രൂപ കണ്ട് വർദ്ധിക്കുന്നതും, വോട്ടിടാൻ പോയ ആളുകൾ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വില കൊടുത്ത് പെട്രോൾ അടിച്ചിട്ട് പോകുമ്പോൾ, വോട്ടിടാൻ പോയ വീട്ടമ്മ സ്വന്തം വീട്ടിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പാചകവാതക വില നൽകി പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് ഓർമ്മിക്കും എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. അങ്ങനെ ഓർമ്മിക്കുന്നത് വോട്ടാകാനല്ലെന്നും വോട്ട് നിഷേധമാകാനാണ് സാധ്യതയെന്നുമാണ് പറയുന്നത്. സന്ദീപ്, അരുൺ, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഏറ്റവും നന്നായിരിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയാം, പക്ഷേ തീർത്തും യാഥാർത്ഥ്യ ബോധമില്ലാത്ത വാചക കസർത്ത് കൊണ്ട് 1.5 മണിക്കൂർ കഴിക്കാനാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ ഹിന്ദു ഭൂരിപക്ഷത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് അവസരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടോടുകൂടി അല്ലെങ്കിൽ BJP നോമിനേറ്റ് ചെയ്ത് BJP പിന്തുണയിൽ വന്നിരിക്കുന്നത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ അത് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും അധികം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട MP MLA മന്ത്രിമാരും ഒക്കെയുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഈ കാര്യത്തിൽ BJP ആവശ്യമില്ല. മറുവശത്ത് ഇത് കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പാർട്ടിയായി മാറിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേകൾ നിങ്ങൾ പരിശോധിക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തന്നെ ഹിന്ദു സമൂഹത്തിനിടയിൽ UDFന്റെ വോട്ട് വളരെയധികം താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹിന്ദു വിഭാഗത്തിൻ്റെ അട്ടിപ്പേറാവകാശം BJP എടുക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, കേരളത്തിൽ BJP കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ആകെയുള്ള ഹിന്ദു ജനസംഖ്യ എത്രയാണ്? അത് ഏകദേശം 50%. അതായത് കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൻ്റെ ഒരു 35-40% വോട്ട് BJP അനുകൂലമായി നിലവിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ്. ഉത്തർപ്രദേശിലെ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് BJP കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിന് കിട്ടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി BJP വോട്ടിംഗ് പെർസെൻറ്റേജ് കേരളത്തിൽ ഒരു 20% കൂടി 25% എത്തിക്കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് കേരളത്തിലെ 100 ഹൈന്ദവരിൽ ഏകദേശം 50 ഹൈന്ദവരോളം BJP വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം നമുക്കറിയാം, യാഥാർത്ഥ്യ ബോധത്തോട് പരിശോധിച്ച് നമുക്കറിയാം, ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന് BJP വോട്ട് കിട്ടുന്നത് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നാണ് കുറച്ച് വോട്ട് കിട്ടുന്നത്. അത് ഇത്തവണ കുറച്ച് കൂടും, കൺസിഡറബിളി കൂടും, അത് കൂടി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഹിന്ദു വിഭാഗത്തിൻ്റെ അട്ടിപ്പേറാവകാശം BJP എടുക്കേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം UDFന് ഇപ്പോൾ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലെ മത ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുന്നതിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗവും ഹിന്ദു വിഭാഗത്തിനും വലിയ പ്രതിഷേധമുണ്ട്. നിങ്ങൾ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തു നിന്നുള്ളത്. ഇനി വരാൻ പോകുന്ന ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗിന്റെ ദയാദാക്ഷിണ്യമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പ് തന്നെ നിങ്ങൾ പരിശോധിച്ചോളൂ, കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലങ്ങളിലും കോൺഗ്രസിന് കാര്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലീഗിന്റെ കരുണയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വണ്ടിയാണ് കോൺഗ്രസിൻ്റെത്. എന്നിട്ട് ഇരുന്നിട്ട് വലിയ വാചകമടിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ കോൺഗ്രസ് കേരളത്തിലും അവസാനിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇനി വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ഒരു തിരിച്ചുവരവും കോൺഗ്രസ് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ വരാൻ പോകുന്നത് ഈ NDA എന്ന് പറയുന്ന മുന്നണിയുടെ വലിയൊരു മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും
അംഗീകരിക്കുന്ന കാര്യമാണ്. അത് അംഗീകരിക്കണമെങ്കിൽ ഈ മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. നാളെ രാവിലെ നമുക്ക് ചിത്രം വ്യക്തമാവും. ഒരു സംശയവും വേണ്ട, ബി ജെ പി കേരളത്തിലെ മൂന്നാം ബദലായി ഉയർന്നു വരുന്ന തെരഞ്ഞെടുപ്പ്. ഇന്ധനവില വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടേ ഉണ്ടാവില്ല എന്നാണോ? യാഥാർത്ഥ്യബോധത്തോട് പറഞ്ഞാൽ ഇന്ധന വില വർധനവ് ഈ തെരഞ്ഞെടുപ്പ് ഇവർ പോലും ചർച്ചയാക്കിയിട്ടില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എവിടെയും ഇവർ പോലും ഇത് ചർച്ചയാക്കിയിരുന്നില്ല. ഒന്ന്, രണ്ട്, ഈ മുഴുവൻ ചർച്ച എന്തായിരുന്നു കഴിഞ്ഞ 4 മാസക്കാലം? ഇനി ചർച്ച രാഷ്ട്രീയമായിട്ടുള്ള സംസ്ഥാന രാഷ്ട്രീയമാണ് ചർച്ചയെങ്കിൽ തീർച്ചയായും ചർച്ചയായത് സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും അനുബന്ധമായിട്ടുള്ള പാലാരിവട്ടം പാലത്തിൽ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയതും യു ഡി എഫിന്റെ നേതാക്കന്മാർ നടത്തിയുള്ള ഫാഷൻ ഗോൾഡ് തട്ടിപ്പും കൊല്ലത്തെ കശുവണ്ടി ഇടപാടിലെ തട്ടിപ്പും കേരളം ചർച്ച ചെയ്ത അഴിമതിയാണ്. ആ അഴിമതി ചർച്ച ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള പൊതുവികാരം ഇവിടെ മുന്നിൽ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലായ കാര്യമുണ്ട്. ഈ ഒരു സെക്കൻഡ്, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന സമയത്ത് കേന്ദ്രത്തിൽ എങ്ങാനും യു പി എ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇവിടെ നിന്ന് സ്വപ്ന സ്വപ്ന എന്ന് പറയുമ്പോൾ അപ്പുറത്ത് സരിത സരിത എന്ന് പറഞ്ഞ് കേസ് ഒത്തുതീർപ്പാക്കുമായിരുന്നു. കേസ് രണ്ടും പരസ്പരം ഒത്തുതീർപ്പാക്കുമായിരുന്നു. അതാണല്ലോ ഇത്രയും കാലം സംഭവിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ഉന്നതമായ സ്വാധീനമുള്ള ശിവശങ്കറിനെ പോലെയുള്ള ആളുകൾ ജയിലിൽ കിടക്കാൻ കാരണം ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ എന്നെ ഈ വിഷയങ്ങൾ അല്ല, അതില് ഒന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ തിട്ടൂരം. ശരി, അങ്ങ് സംസാരിക്കുന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണോ? ഞങ്ങളൊക്കെ ഈ പാവങ്ങൾ യാഥാർത്ഥ്യ ബോധം അറിയാത്ത ആളുകളാണ് എന്നും കരുതിക്കൊള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾക്ക് നല്ല യാഥാർത്ഥ്യ ബോധമുണ്ട്. അങ്ങ് പറഞ്ഞെന്താ, ഈ ഇന്ധനവില വർധനവും കർഷക സമരവും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് ആയിരുന്നില്ല ചർച്ച ചെയ്തതെന്നാണ്. മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തത് അതായിരുന്നില്ല. അത് ശരിയാണെന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞത്. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെപ്പോഴും പ്രതിപക്ഷത്താണെന്ന്, പ്രതിപക്ഷ നേതാവിനൊപ്പമല്ലെന്നും നിങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന് ആത്മപരിശോധന നോക്കൂ, ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതിനോട് ഒന്ന് ചേർത്ത് വെച്ച് വായിക്കൂ. ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങളും ജീവൽ പ്രശ്നങ്ങളും മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല എന്ന് കരുതി മുഖ്യധാരയിലും ജനങ്ങളുടെ വിഷയത്തിൽ നിന്നും അത് മാറിപ്പോകുന്നില്ല. ജനങ്ങളുടേത് ജീവിതമാണ് പ്രധാനം, ജീവൽ പ്രശ്നങ്ങളാണ് പ്രധാനം. അത് സംബന്ധിച്ച് ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ലീഗിൻ്റെ ദയാദാക്ഷിണ്യത്തിലാണ്, ലീഗിൻ്റെ നിഴലായാണ് ഇന്ന് യു ഡി എഫ് നിൽക്കുന്നത്. യാതൊരു സംശയവുമില്ല, അത് ശരിയാണ്. പക്ഷേ ആ ലീഗ് നിൽക്കുന്നത് ബി ജെ പിയുടെ ദയാദാക്ഷിണ്യത്തിലാണ്. നോക്കൂ, ഈ മാറാട് കേസ് 2017 FIR ഇട്ടത്. FIR എടുക്കാൻ തന്നെ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. മാറാട് കേസിൻ്റെ FIR എന്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയില്ല? ടൈറ്റാനിയം കേസിൽ കുഞ്ഞാലിക്കുട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസാണ്. അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ നടന്ന ഡീലാണ്. ഞങ്ങൾ CBI അന്വേഷണ കേസേ എടുക്കുന്നില്ല, കാരണം കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ടാണ്. 91 മാതൃകയിൽ കോൺഗ്രസ് ലീഗ് BJP. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞത് മനസ്സിലായില്ലേ? സന്ദീപ് വാര്യരും സംഘവും ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള ഹിന്ദുവിൻ്റെ ഒരു മെജോറിറ്റി ഞങ്ങൾക്ക്, അവരുടെ കണക്കൂട്ടലാണ്. ആ കണക്കൂട്ടലെല്ലാം നാളെ കഴിയുമ്പോൾ മനസ്സിലാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പക്ഷേ അടുത്തവർ കാണുന്നത് എന്താ, അബ്ദുള്ള കുട്ടിയുടെ സ്ഥാനാരോഹണം ഉൾപ്പെടെ കൊടുത്തത് ലീഗിൻ്റെ ഒരു വിഭാഗത്തെ വേണ്ടി വന്നാൽ ഞങ്ങളോടൊപ്പം കൂടാം. ലീഗിനെ സംബന്ധിച്ച് അതിനുള്ള തയ്യാറെടുപ്പാണ് BJP നടത്തുന്നത്. BJP ഒരു പൊളിറ്റിക്കൽ മൂവ് അങ്ങനെയാണ്. അതാണ് സന്ദീപ് പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ ബർഡൻ ഇവിടെയാണ്, ഞങ്ങളുടെ ഹഡിൽ ഇവിടെയാണ്. അത് ഞങ്ങൾ അപ്പോൾ അത് മറികടക്കണമല്ലോ. അവിടെ രസകരമായ കൗതുകരമായ ഒരു കാര്യമുണ്ട്. എന്താണത്? ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുകൂടിയത് തന്നെ ലീഗിൻ്റെ പരമ്പരാഗതമായ ആദർശം പണയം വെച്ചിട്ടാണ്. അത് നിവൃത്തിയില്ലാതെ ചെയ്തതാണ്. UDF ദുർബലമാകുന്നു. ഇനി അധികാരത്തിലേക്ക് വരണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയാലേ പറയൂ. അപ്പോൾ വരുന്ന പ്രശ്നം എന്താ? അതോടൊപ്പം ആ ലീഗിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയോട് ആദർശം പണയം വെച്ച് കൂടാമെങ്കിൽ നാളെ BJPയോടൊപ്പവും നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഈ ലീഗ് തയ്യാറാകും. ഇതാണ് കേരളത്തിൽ കടന്ന ഒരു പൊളിറ്റിക്കൽ. ഇവിടെ കൂടി ഈ ഹിന്ദുത്വ പാർട്ടി എന്ന ഇമേജ് BJPക്ക് നഷ്ടപ്പെടുകയും കൂടുതൽ മതേതര സ്വീകാര്യത കൈവരികയും അല്ലേ ചെയ്യുക? അല്ല, അങ്ങനെയല്ല. ലീഗിന്റെ കൂടെ ലീഗ് മുസ്ലിമിന്റെ അട്ടിപ്പനവകാശം എങ്ങനെ അവകാശപ്പെടാനാകും? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, ആ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ എത്ര പെർസെൻറ്റേജിൻ്റെ പിന്തുണ ലീഗിനുണ്ട്? ലീഗിന് ചില പോക്കറ്റുകളിൽ മണ്ഡലങ്ങൾ കൂടുതലുണ്ട്, അവിടെ ലീഗിന് ചില കോട്ടകളുണ്ട്. ഞാനില്ലാതെ പറയുന്നില്ല, പക്ഷേ ആ കോട്ടകുത്തലങ്ങൾ ചോരുകയാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി തോറ്റില്ലേ സിഖാവ് KT ജലീലിനോട്? നിലമ്പൂർ ലീഗിൻ്റെ സഹായത്തോടു കൂടി കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലമല്ലേ നിലമ്പൂർ? നഷ്ടപ്പെട്ടല്ലേ അവർക്ക്? എത്ര എണ്ണമാണ് ഇതുപോലെ നഷ്ടപ്പെട്ടതിൻ്റെ കണക്കെടുത്താൽ? അതല്ലേ ഞാൻ പറഞ്ഞത്, വേങ്ങര അവരുടെ കോട്ടയാണ്. വേങ്ങരയിൽ പോലും LDFന്റെ വോട്ട് കൂടി. ഈ ലീഗിനുള്ള വിശ്വാസം മുസ്ലിം ന്യൂനപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ കേഡർമാർക്കിടയിൽ ഒരു കാര്യം ആരോടൊന്ന് റിപ്പോർട്ടർമാരെ അയച്ചു നോക്കൂ. മലബാർ റീജിയനിൽ ലീഗിന്റെ സ്ഥാനാർത്ഥികളോളം തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇത്തവണ ലീഗിന് വഴിനീള റിബലായിരുന്നു. ശരി, ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. റഹീമിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ. BRM ഷഫീറും സന്ദീപ് വാര്യരും, അതിനുമുമ്പ് എനിക്ക് ചെറിയ ഇടവേള ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക്
ഇടതുപക്ഷ സർക്കാരിനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? 500-ലധികം ഗ്രാമപഞ്ചായത്തുകളും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 3% വോട്ടുകളും കൂടുതൽ നേടിയിട്ടുണ്ട് ഇടതുമുന്നണിയെങ്കിൽ ആരോപണങ്ങളിൽ നിന്ന് ഈ സർക്കാരിനെ കുറ്റവിമുക്തമാക്കുമോ പ്രതിപക്ഷം?